ഹലോ ഫ്രണ്ട്സ്, ബാക്ക് ടു ഫാഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ കാണിക്കാൻ പോകുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം കാണിച്ച കുർത്തീസ് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്നാണ് കാണിക്കാൻ പോകുന്നത്. ഇത് കഴിഞ്ഞ ദിവസം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബോഡി പാർട്ടാണ്. ഇത് ഫ്രണ്ടും ഇത് ബാക്കും. ബാക്ക് വശം ഫ്രണ്ടിൻ്റെ നെക്ക് ഇതുപോലെ സ്റ്റിഫിൽ വെട്ടി ഞാൻ തയ്ച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇതിനകത്ത് പിടിപ്പിക്കണം. പിന്നെ ബാക്കിൽ കഴുത്ത് 3 ഇഞ്ചാണ് ഞാൻ ഇറക്കി വെക്കുന്നത്. ഇതിങ്ങനെ ഷേപ്പിൽ 3 ഇഞ്ച് വെട്ടിയെടുത്ത് അടയാളപ്പെടുത്തി ഇത് ഞാൻ വെട്ടിയെടുക്കുകയാണ്. ഇത് ക്രോസ് പീസ് വെച്ച് മടക്കി അടിച്ചാൽ മതി, കാരണം ഇത് ലൈനിങ് ഇല്ലാത്ത പാറ്റേൺ ആയതുകൊണ്ടാണ് അങ്ങനെ കാണിക്കുന്നത്. പിന്നെ സ്ലീവ് വെട്ടി വെച്ചിട്ടുണ്ട്, അത് നമുക്ക് ഇതിനകത്ത് പിടിപ്പിക്കണം. അതുകൂടാതെ ഇതിന് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഭാഗം, ഈ ഭാഗം ചുരുക്കിട്ട് ബോഡി പാർട്ടിൽ പിടിപ്പിക്കുക എന്നുള്ളതാണ്. ഞാനിപ്പോൾ ആദ്യം നെക്ക് പിടിപ്പിച്ച് ഇത് കാണിച്ചു തരാം. തയ്ച്ചു കഴിഞ്ഞാൽ നെക്ക് ബാക്കും ഫ്രണ്ടും ഞാനിത് വീണ്ടും വീണ്ടും ഞാൻ നിങ്ങളെ കാണിക്കാത്തത് ഒരു പ്രാവശ്യം ഞാൻ നെക്ക് എങ്ങനെയാണ് വെച്ച് പിടിപ്പിക്കുന്നതെന്നൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്. അത് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത് ഒരു ശരിയായ കാര്യമില്ല. അത് നിങ്ങൾക്ക് അങ്ങനെ പിടിപ്പിക്കുന്നത് കാണാമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം, നിങ്ങളത് നോക്കിയാൽ മതി. ഇനി ഇത് നമുക്ക് ചെയ്യേണ്ടത് സൈഡ് കൂട്ടണം. സൈഡ് കൂട്ടുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ കൈക്കുഴി രണ്ടും ഒപ്പം വയ്ക്കുക. എന്നിട്ട് ഷോൾഡർ നമ്മൾ ഇത്തിരി കയറ്റിയാണ് ബാക്കിൽ വെട്ടിയിരിക്കുന്നത്, അപ്പോൾ അതനുസരിച്ച് വേണം ഷോൾഡർ പിടിച്ച് കറക്റ്റാക്കിയതിന് ശേഷം വേണം നമ്മൾ സ്ലീവ് പിടിപ്പിക്കാനായിട്ട്. ഇനി ഞാൻ സൈഡും കൂട്ടി സ്ലീവ് പിടിപ്പിച്ചതിന് ശേഷം കാണിച്ചു തരാം. ഇതാണ് നമ്മൾ സ്ലീവ് പിടിപ്പിച്ച് സൈഡ് പകുതി വരെ ഞാൻ കൂട്ടിയിട്ടുള്ളൂ, ആ അളവിനനുസരിച്ച് കൂട്ടിയിട്ടുള്ളൂ. ഇനി നമ്മൾ ഇതിനകത്ത് ചെയ്യേണ്ട കാര്യം, നല്ല വശത്തുനിന്ന് നമ്മൾ സ്കേർട്ടിൻ്റെ, അതായത് താഴെ ഭാഗം പിടിപ്പിക്കേണ്ട ഭാഗം എടുത്ത് നല്ല വശവും തമ്മിലാണ് കൂട്ടി യോജിപ്പിക്കേണ്ടത്. കൂട്ടി യോജിപ്പിക്കുമ്പോൾ നമ്മളിതിങ്ങനെ ചുരുക്കിട്ട് ഇതിൻ്റെ പാകത്തിനനുസരിച്ച് ചെറിയ ചെറിയ ചുരുക്കുകൾ ഇട്ടാണ് ഇങ്ങനെ പിടിപ്പിക്കുന്നത്. ഇങ്ങനെ പിടിപ്പിച്ച് ഇതിൻ്റെ കറക്റ്റ് എത്തുന്നത് വരെ ഇങ്ങനെ ചുരുക്കിട്ട് പിടിപ്പിക്കും. ഇങ്ങനെ ചുരുക്കിട്ട് പിടിപ്പിച്ച് 2 വശവും ചുരുക്കിട്ട് പിടിപ്പിച്ചതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മൾ തയ്ച്ചു കഴിഞ്ഞാൽ പ്ലീറ്റഡ് കുർത്തി. ഇതിന് അധികം ചുരുക്കിട്ടിട്ടില്ല, കാരണം ഇത് നമ്മൾ എടുത്തിരിക്കുന്നത് 2.25 മീറ്ററേ ഉള്ളൂ. അപ്പം അതിനനുസരിച്ചുള്ള കുർത്തിയാണ് ഇത് തയ്ച്ചിരിക്കുന്നത്. നെക്ക് സ്റ്റിഫ് വെച്ച് തയ്ച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ കൈക്ക് അധികം ഇറക്കം കൊടുത്തിട്ടില്ല. സാധാ ഒരു 9 ഇഞ്ചോളം കൈയെ സ്ലീവ് ലെങ്ത് ഉള്ളൂ, അതനുസരിച്ചാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 3/4 സ്ലീവ് ആണെങ്കിൽ അങ്ങനെ കൊടുക്കാം. അതുപോലെ തന്നെ ഇവിടെ ഫ്ലീറ്റ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു 3 മീറ്റർ തുണിയെങ്കിലും എടുക്കുകയാണെങ്കിൽ കൂടുതൽ ഫ്ലീറ്റ് കിട്ടു കൊടുക്കാം. എല്ലാവർക്കും ഈ വീഡിയോ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ അതിന് ഉത്തരം ഞാൻ തരുന്നതാണ്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. അടുത്ത വീഡിയോയിൽ കാണുവരെയും ബൈ ബൈ.